നമസ്കാരം. സസ്പെൻസിൻ്റെ അവസാനം പുതിയ ട്വിസ്റ്റുമായി കോൺഗ്രസ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു എന്നതാണ് പുതിയ ട്വിസ്റ്റ്. എന്നാൽ സ്വന്തം മണ്ഡലമായ അമേഠിയിൽ മത്സരിക്കാതെ റായ്ബറേലിയിലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പോകുന്നതാണ് വേറൊരു ട്വിസ്റ്റ്. കോൺഗ്രസ് അല്ലേ ഇതും ഇതിനപ്പുറവും നടക്കും. 2019 തെരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധി വയനാട്ടിലും അമേഠിയയിലും മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അമേഠിയിൽ സ്മൃതി ഇറാനിയാണ് ജയിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും രണ്ടാമത്തെ മണ്ഡലമായി രാഹുൽ ഗാന്ധി അമേഠി തന്നെ പരിഗണിക്കുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ കോൺഗ്രസ് നേതാവും അമ്മയുമായ സോണിയാഗാന്ധിയുടെ സിറ്റിംഗ് മണ്ഡലമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതേസമയം അമേഠിയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കോൺഗ്രസ് നേതാവ് കിഷോർലാൽ ശർമ്മയാണ്. റായ്ബറേലിയയിലും അമേഠിയയിലും സോണിയയുടെയും രാഹുലിൻ്റെയും പ്രതിനിധിയായി ചുമതലകൾ ഏകോപിപ്പിച്ചിരിക്കുന്നത് ശർമ്മയാണ്. അമേഠിയയിലും റായ്ബറേലിയയിലും നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയം ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് കോൺഗ്രസിൻ്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അമേഠിയയിൽ കേന്ദ്രമന്ത്രിയും സിറ്റിംഗ് എം പിയുമായ സ്മൃതി ഇറാനിയും റായ്ബറേലിയയിൽ യു പി മന്ത്രി ദിനേശ് പ്രതാപ് സിംഗുമാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ. ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ മുമ്പ് ആവശ്യപ്പെട്ടിരുന്നു. അമേഠിയിൽ മത്സരിക്കണമെന്ന് എസ് പി നേതാവ് അഖിലേഷ് യാദവും ആവശ്യപ്പെട്ടു. ഇതെല്ലാം ശരിവെച്ചുകൊണ്ടാണ് രാഹുലിൻ്റെ പുതിയ തീരുമാനം. പാവം, വയനാട്ടിലെ ജനങ്ങളെ രാഹുൽ പറ്റിച്ചിട്ട് കടന്നു കളയാനുള്ള പദ്ധതി വല്ലതുമാണോ എന്തോ. എസ് പിയുടെ പിന്തുണയുള്ളതിനാൽ ഉത്തർപ്രദേശിൽ വലിയ ആവേശത്തിലാണ് ഇത്തവണ കോൺഗ്രസ് പോർക്കളത്തിലിറങ്ങുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ജയിച്ചിരുന്നത്. അമേഠിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറേലിയിൽ സോണിയാഗാന്ധിയും. അന്ന് രാഹുലിനോട് തോറ്റ സ്മൃതി ഇറാനി വീണ്ടും 2019 രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച് മികച്ച വിജയം നേടിയിരുന്നു. എന്നാൽ വയനാട് മണ്ഡലത്തിൽ നിന്നുള്ള വിജയം രാഹുൽ ഗാന്ധിയെ ലോക്സഭയിലെത്തിച്ചു. ദശാബ്ദങ്ങളായി കോൺഗ്രസ് ജയിക്കുന്ന മണ്ഡലമാണ് റായ്ബേലി. 2019 യു പിയിൽ കോൺഗ്രസ് ജയിച്ച ഏക മണ്ഡലവും ഇതായിരുന്നു. പിന്നെ ഇനി രാഹുൽ ഗാന്ധി വയനാടിനെ ഉപേക്ഷിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം.